നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ കോഴ്സ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ ഇന്നലെ നടന്ന ചെന്നൈൻ എഫ്സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് മികച്ച ഫോമിലാണ് ഇരു ടീമുകളും കളിച്ചത് രണ്ട് രണ്ട് എന്ന നിലയിലാണ് മത്സരം അവസാനിച്ചത് ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ അനുരുദ് താപയാണ് ഗോൾ അടിച്ചത് അതേപോലെ തന്നെ അമ്പത്തി ഏഴാം മിനിറ്റിൽ എൽ ഖ്യാത്തി എന്ന് പറയുന്ന വിദേശ താരവും ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി ഗോൾ നേടി ഒഡീഷ എഫ്സിക്ക് വേണ്ടി ഗോളുകൾ നേടി താരക്കാന്ന് നോക്കുകയാണെങ്കിൽ ഡിഗോ മൗറിഷോ ഇരുപത്തിനാലാം മിനിറ്റിലും പ്പത്തിയേഴാം മിനിറ്റിലുമാണ് ഗോളുകൾ നേടിയത് അങ്ങനെയാണ് മത്സരം രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിച്ചത് അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് പൃഷ്പൻ ഗില്ലും അതേപോലെ തന്നെ മാർക്കോലസ് കോവിച്ചും ഇന്ന് കളിക്കാൻ ഇറങ്ങില്ല എന്ന് നൂറ് ശതമാനം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് പൃഷ്പെൻ ഗില്ലിന് പകരം രഞ്ജിത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കാം അതേപോലെ തന്നെ മാർക്കോലസ് കോവിച്ചിൻ്റെ പകരക്കാരനായി ഇറങ്ങുന്ന വിക്ടർ മോങ്കിലും മികച്ച പ്രകടനം ഇന്ന് കഴിഞ്ഞ മത്സരത്തിൻ്റെ പോലെ കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അപ്പോ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം സൈൻ ചെയ്യിപ്പിച്ച ഡാനിഷ് ഫാറുഖെന്ന് പറയുന്ന ബാംഗ്ലൂർ എഫ് സി താരം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് പന്ത് തട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് ഡാനിഷ് വാരൂ എന്തായാലും മികച്ച പ്രകടനം ഇന്ന് കളിക്കുകയാണെങ്കിൽ തന്നെ കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അതേപോലെ തന്നെ നമുക്കറിയാം സന്ദീപ് സിംഗിന് ഗുരുതര പരക്കിപ്പറ്റി താരത്തിന് ഈ സീസൺ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും താരത്തിൻ്റെ പകരക്കാരനെ ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നിലവിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന മിഡ്ഫീൽഡർ ഭരിക്കുന്ന ഇരുപത്തി മൂന്നുകാരനായ പ്രിൻസ്റ്റൺ റിബല്ലോ എന്ന് പറയുന്ന താരത്തിനെ ഇപ്പോൾ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഐ എസ് എല്ലിലെ പ്രമുഖ മറ്റൊരു ടീം എന്തായാലും നമുക്കറിയാം ഒഡീഷ എഫ് ആണ് താരത്തിനെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ സൈൻ ചെയ്തിരിക്കുന്നത് എഫ്സി ഗോവയിൽ നിന്ന് പ്രിൻസ്റ്റനെ മികച്ച തുക മുടക്കി തന്നെയാണ് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും താരം ഇനി ഒഡീഷ എഫ് സിക്ക് വേണ്ടി തന്നെ പന്ത് തട്ടും മികച്ച ഫോമിൽ കളിക്കുന്ന ഈ താരം എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെ പല തവണയും കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഓഡിഷ എഫ് സി താരം ഓഡിഷ എഫ് സി ഈ താരത്തിനെ ഇപ്പോൾ ടീമിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ സി സൈനിങ് എങ്ങനെയുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും ചെറിയ വീഡിയോ വെച്ച് നടത്തും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് വിലയേറിയ കമൻ്റുകളും അറിയിക്കുക താങ്ക്